കാസർഗോഡ് ചികിത്സ കിട്ടാതെ ഇന്ന് രണ്ടുപേർ മരിച്ചു. ഹൊസങ്കടി സ്വദേശി രുദ്രപ്പ, തൂമിനാട് സ്വദേശി യൂസഫ് എന്നിവരാണ് മരിച്ചത്. ഇതോടെ അതിർത്തിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചവരുടെ എണ്ണം 9 ആയി. മുജീബ് റഹ്മാൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. മുജീബ്, ഇന്ന് മരണത്തിന്റെ നിരക്ക് തുടരുകയാണ് ചികിത്സ കിട്ടാതെ. അതിർത്തി വരെ എത്തി തിരിച്ചുവിടുകയായിരുന്നു ഇവരെയും. അളകന്ദ, ഇന്ന് രണ്ടുപേരാണ് വിദഗ്ധ ചികിത്സ ലഭിക്കാതെ കാസർഗോഡ് ജില്ലയിൽ മരിച്ചത്. ഒന്ന് കാസർഗോഡ് തുമിനാട് സ്വദേശി മഞ്ചേശ്വരം അതിർത്തിക്ക് സമീപമുള്ള തുമിനാട് സ്വദേശി യൂസഫും അതുപോലെ ഹൊസങ്കടി സ്വദേശി രുദ്രപ്പയുമാണ് മരിച്ചത്. രുദ്രപ്പ കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു. 1.5 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിൻ്റെ തുടർ ചികിത്സയെല്ലാം നടന്നിരുന്നത് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എത്തി ചികിത്സ ഉറപ്പുവരുത്തിയിരുന്നു. ഈ കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്കുള്ള ദേശീയപാത അടച്ചതോടുകൂടി അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം തുടർച്ചയായി കണ്ടിരുന്ന ചികിത്സ നടത്തിയിരുന്ന ആശുപത്രിയെയും അതുപോലെ തന്നെ ഡോക്ടറെയും സമീപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടാകുന്നത്. അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി ഉപ്പളയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരു ആശുപത്രിയിലേക്ക് ഉടനെ കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം മരിക്കുകയാണുണ്ടായത്. ഇതുപോലെ തന്നെയാണ് യൂസഫിനും സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ന് ഹൃദയാഘാതം ഉണ്ടാവുകയും ഹൃദയാഘാതം ഉണ്ടാവുകയും ആശുപത്രി ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഉപ്പളയിലെ സ്വകാര്യ ക്ലിനിക്കാണിത്. ഇവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ കാസർഗോട്ടേക്കോ കൊണ്ടുപോകുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിർത്തി അടച്ചതുകൊണ്ട് കാസർഗോഡ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനിച്ചത്. ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അദ്ദേഹം വഴിയിൽ വെച്ച് മരണപ്പെടുകയാണുണ്ടായത്. ഇതോടുകൂടെ കാസർഗോഡ് ജില്ലയിൽ വിദഗ്ധ ചികിത്സ ലഭിക്കാതെ മരിക്കുന്നവരുടെ എണ്ണം 9 ആയി ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 7 പേരും ഈ സമാനമായ സാഹചര്യത്തിൽ മരിച്ചിരുന്നു. ഇന്ന് മരിച്ച 2 പേർക്കും അവരുടെ വീട്ടിൽ നിന്നും 5-6 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ